സാംസങ് ഇന്ന് വരെ പുറത്തിറക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഫോൺ അതാണ് സാംസങ് ഗാലക്സി നോട്ട് 10 പ്ലസ്. അപ്പോൾ ഈ ഒരു ഫോണിന് മറ്റ് ഫോണുകളിലൊന്നും കാണാത്ത നിരവധി ഫീച്ചറുകളുണ്ട്. ആ ഫീച്ചറുകൾ എന്തൊക്കെയെന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമേ പറയട്ടെ, നിങ്ങളെ ഈ വീഡിയോയുടെ ഫീച്ചറുകൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു ഫോൺ നമുക്ക് നൽകിയത് സാംസങ് സ്മാർട്ട് കഫേ മൊബൈൽ ലാബ് എന്ന സ്ഥാപനമാണ്. ഇവർക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഷോറൂമുകളുണ്ട്. തെക്കൻ കേരളത്തിലുള്ളവർക്ക് തിരുവനന്തപുരത്തെ ഷോറൂമിൽ ബന്ധപ്പെടാം, അതുപോലെ മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ ഉള്ളവർക്ക് കൊച്ചിയിലെ ഷോറൂമിൽ നിന്നും സാംസങ്ങിൻ്റെ ഈ ഒരു ഫോണോ അല്ലെങ്കിൽ മറ്റു ഫോണുകളോ ഒക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ സാംസങ് നോട്ട് 10 പ്ലസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഈ ഫോൺ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് സൂം ഇൻ മൈക്ക് എന്ന ഫീച്ചർ. എന്താണ് സൂം ഇൻ മൈക്ക് ഫീച്ചർ എന്ന് വിശദമാക്കാം. അതായത്, നമ്മളിപ്പോൾ ഒരു ഗാനമേളയോ മറ്റോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ, കുറേ പേരോടൊപ്പം ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചുറ്റുമിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നതൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ആ വീഡിയോയിൽ ശബ്ദമായി നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ സൂം ചെയ്ത് അങ്ങ് ദൂരെ നിന്ന് പാടുന്ന ആ ഗായകനെ നമ്മൾ സൂം ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഗായകനിൽ നിന്ന് വരുന്ന ശബ്ദമായിരിക്കും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യപ്പെടുക. അതായത്, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സൂം ചെയ്തുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ക്യാമറയിൽ ആ സമയത്ത് കാണുന്ന അല്ലെങ്കിൽ സൂം ചെയ്ത് എത്തുന്ന ആ ഒബ്ജക്റ്റിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ നോട്ട് 10 പ്ലസ് എന്ന ഫോണിനുണ്ട്. ഇതിനെയാണ് സൂം ഇൻ മൈക്ക് എന്ന ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നോട്ട് 10 പ്ലസിനുള്ള മറ്റൊരു പ്രധാന സവിശേഷത ഇതിൻ്റെ എസ് പെന്നിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ സ്റ്റൈലസിലേക്ക് കൊണ്ടുവന്ന പ്രത്യേകതകളാണ്. മുൻ നോട്ട് സീരീസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരവധി റീഡിസൈനുകൾ ചെയ്തുകൊണ്ടാണ് പുതിയ എസ് പെൻ സാംസങ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോണിൽ ഈ ഒരു എസ് പെൻ കൊണ്ട് എഴുതുക എന്നതിനുപരിയായി മറ്റ് നിരവധി ആക്ഷനുകൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു എസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാകും. അതിനെ സാംസങ് എയർ ആക്ഷൻസ് എന്ന പേരിൽ വിളിക്കുന്നു. ഉദാഹരണത്തിന്, നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയിലേക്കും ഫ്ലിപ്പ് ചെയ്ത് മാറുന്നതിന് നമുക്ക് എസ് പെൻ ഒന്ന് തിരിച്ചാൽ മാത്രമേ. അതുപോലെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഗാലറിയിൽ കാണുന്ന ചിത്രങ്ങൾ മുന്നോട്ടും പിറകോട്ടും നാവിഗേറ്റ് ചെയ്യുന്നതിന് എസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് കൈ ഇത്തരത്തിൽ എസ് പെൻ ഒന്ന് മൂവ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സംഗീതം ആസ്വദിക്കുമ്പോൾ അതിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുമായി എസ് പെൻ മുകളിലോട്ടും താഴോട്ടും ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി. വോളിയം കൂട്ടണമെങ്കിൽ മുകളിലോട്ടും, വോളിയം കുറയ്ക്കണമെങ്കിൽ താഴോട്ടും. അങ്ങനെ എസ് പെൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നോട്ട് 10 പ്ലസിൽ നിരവധി എയർ ആക്ഷനുകൾ നമുക്ക് ചെയ്യാനാകും. എസ് പെന്നുമായി ബന്ധപ്പെട്ട നോട്ട് 10 പ്ലസ് നൽകുന്ന മറ്റൊരു ഫീച്ചറാണ് സ്ക്രീൻ ഓഫ് മെമ്മോ എന്നത്. ഇത് നോട്ട് 10 പ്ലസിൽ മാത്രമല്ല മുൻ നോട്ട് സീരീസുകളിലും ഉണ്ടായിരുന്നു. അതായത്, ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു എസ് പെൻ പുറത്തേക്ക് എടുത്ത് സ്ക്രീനിൽ എഴുതാൻ സാധിക്കും. അവ ആട്ടോമാറ്റിക്കായി സേവ് ആവുകയും ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ പ്രദർശിപ്പിക്കാനും സാധിക്കും. നോട്ട് 10 പ്ലസിലെ സ്റ്റൈലസുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ടെക്സ്റ്റ് എക്സ്പോർട്ട്. അതായത്, നമുക്ക് ഈ ഒരു സ്റ്റൈലസ് ഊരിയെടുത്ത് എന്തെങ്കിലും കൈകൊണ്ട് ഈ ഒരു ഫോണിൽ എഴുതുന്ന കാര്യങ്ങളെ നമുക്ക് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാൻഡ് റിട്ടൺ മാറ്ററുകളെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഫോണിൽ സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഫോൺ നൽകുന്ന മറ്റൊരു ഫീച്ചറാണ് AR ഡൂഡിൽസ് എന്ന ഫീച്ചർ. ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് ആ വീഡിയോയിൽ ചിത്രങ്ങൾ വരയ്ക്കാനൊക്കെ സാധിക്കും. അവ ഒരു AR ഇമോജികൾ പോലെ ആക്ട് ചെയ്യും. ആ വീഡിയോയിൽ നമ്മുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ തലയ്ക്ക് ചുറ്റും മുടിയൊക്കെ വരച്ച് ചേർക്കാൻ പറ്റും ഇതിൻ്റെ സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നീട് നമ്മൾ എങ്ങോട്ടൊക്കെ തല തിരിച്ചാൽ പോലും നമ്മൾ ആ വരച്ച് ചേർക്കുന്ന മുടി അല്ലെങ്കിൽ നമ്മൾ എന്താണോ വരച്ചത് അത് നമ്മുടെ ആ ഒരു തലയോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനോടൊപ്പം മൂവ് ചെയ്യുന്ന തരത്തിൽ AR ഇമോജികളെ പോലെ പ്രവർത്തിക്കുന്നതാണ് AR ഡൂഡിൽസ് എന്ന ഫീച്ചർ. അതുപോലെ സാംസങ്ങിൻ്റെ
ഹയർ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ നേരത്തെ തന്നെ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ഫീച്ചറാണ് സാംസങ് ഡെക്സ് എന്ന ഫീച്ചർ. ഇവിടെ നോട്ട് 10 പ്ലസിലേക്ക് വരുമ്പോൾ ആ ഒരു ഫീച്ചർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കിയിരിക്കുന്നു. അതായത് നമുക്ക് നോട്ട് 10 പ്ലസിനെ USB കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിൻഡോസിലോ അല്ലെങ്കിൽ മാക്കിലോ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റ് ചെയ്താൽ മറ്റൊരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ ഇപ്പോൾ നമുക്ക് ഈ ഫോണിലുള്ള ഫയലുകൾ ഒരു ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസിൽ നമുക്ക് കമ്പ്യൂട്ടറിലൂടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് ഫോണിലുള്ള ഫയലുകളെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കമ്പ്യൂട്ടറിലുള്ള ഫയലുകളെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുമൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ഒരു സാംസങ് ഡെക്സ് എന്ന ഫീച്ചർ വഴി സഹായിക്കും. അത്തരത്തിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോൺ ലാപ്ടോപ്പുമായി കണക്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകളുമെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ കാണാനും അവയ്ക്ക് കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് റിപ്ലൈ നൽകാനും സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ലൈവ് ഫോക്കസ്. എന്താണ് ലൈവ് ഫോക്കസ് എന്ന് വെച്ചാൽ, സാധാരണ ഇപ്പോഴുള്ള മിക്ക സ്മാർട്ട് ഫോണുകളിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലെയർ ചെയ്തുകൊണ്ട് ബോക്കേ എഫക്റ്റ് നൽകി പോർട്രേറ്റ് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. എന്നാൽ സാംസങ്ങിൻ്റെ നോട്ട് 10 പ്ലസിൽ ഒരു പടി കൂടി കടന്ന് അത്തരം എഫക്റ്റുകൾ നൽകിക്കൊണ്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലെയർ ചെയ്തുകൊണ്ട് ഒരു DSLR ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്തതുപോലെ ബോക്കേ എഫക്റ്റ് നൽകി വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറിനെയാണ് ലൈവ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇത് സാംസങ് ഗാലക്സി നോട്ട് 10 പ്ലസ്സിലെ ലൈവ് ഫോക്കസിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഈ ഒരു ക്യാമറ എൻ്റെ ബോഡി പാർട്സ് പൂർണ്ണമായിട്ടും ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതുകൂടാതെയുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ കംപ്ലീറ്റ് ബ്ലെയർ ആക്കിക്കൊണ്ട് ഒരു ബോക്ക എഫക്റ്റ് നൽകിക്കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നേരത്തെയൊക്കെ സാധാരണ ഫോണുകളുടെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ, സ്റ്റിൽ ഇമേജുകൾ എടുക്കുമ്പോഴായിരുന്നു ഇത്തരം ഒരു എഫക്റ്റ്, പോർട്രേറ്റ് എഫക്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. സാധാരണ വീഡിയോയിൽ അത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ DSLR ക്യാമറയിൽ ഉള്ളതുപോലെ നമുക്ക് ഈ നോട്ട് 10 പ്ലസ് ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിൽ ബോക്ക എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന ഫീച്ചറാണ് ലൈവ് ഫോക്കസ്. അതുപോലെ ഈ ഒരു ഫോൺ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വയർലെസ് ചാർജിങ് മാത്രമല്ല, ഈ ഒരു ഫോൺ തന്നെ വയർലെസ് ചാർജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഫോണുകളോ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകളോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളോ ഒക്കെ ഈ ഫോണിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ ഫോണിലുള്ള മറ്റൊരു ഫീച്ചറാണ് ഇൻബിൽറ്റ് ആയിട്ട് വീഡിയോ എഡിറ്റർ ഉണ്ട് എന്നത്. നമുക്കറിയാം, സാധാരണ ലാപ്ടോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ മെമ്മറിയൊക്കെ യൂസ് ചെയ്യുന്നത് വീഡിയോ എഡിറ്റിങ്ങിനാണ്. ഏറ്റവും കൂടുതൽ ലാഗ് ഒക്കെ വരുന്നൊരു ലാപ്ടോപ്പാണെങ്കിൽ അതിനകത്ത് ലാഗ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് വീഡിയോ എഡിറ്റിങ്ങിനാണ്. കാരണം അത്രയധികം മെമ്മറി യൂസ് ചെയ്യപ്പെടുന്നുണ്ട് വീഡിയോ എഡിറ്റിംഗ് സമയത്ത്. ഈ ഒരു ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു കമ്പ്യൂട്ടറിനോളം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനേക്കാളൊക്കെയുള്ള ഒരു ഫീച്ചർ ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് കൊണ്ടാണ്. അത്തരത്തിൽ കമ്പ്യൂട്ടറിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എഡിറ്റിംഗ് ഇപ്പോൾ നമുക്ക് ഈ ഫോണിൽ അനായാസന ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോട്ട് 10 പ്ലസ്സിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. നോട്ട് 10 പ്ലസ്സിലുള്ള മറ്റൊരു ഫീച്ചറാണ് ക്വിക്ക് മെഷർ എന്ന ഫീച്ചർ. അതായത് ഈ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3D ഒബ്ജക്റ്റുകളെ കൃത്യമായി മെഷർ ചെയ്യാൻ സാധിക്കും. ഒരു 3D ഒബ്ജക്റ്റിലേക്ക് ഇതിൻ്റെ ക്യാമറ തിരിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ നീളവും അതിൻ്റെ വീതിയും അതിൻ്റെ ഡെപ്തും കൃത്യമായിട്ട് എത്രയാണെന്ന് ഇതിൻ്റെ ക്യാമറയിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നോട്ട് 10 പ്ലസ് നൽകുന്ന മറ്റൊരു ഫീച്ചറാണ് 3D സ്കാനർ എന്ന ഫീച്ചർ. ഒരു 3D ഒബ്ജക്റ്റിനെ 360 ഡിഗ്രിയിൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു 360 ഡിഗ്രി ജിഫ് വീഡിയോകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിരവധി ഫീച്ചറുകൾ കൊണ്ട് പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ് സാംസങ് പുറത്തിറക്കിയിരിക്കുന്ന സാംസങ് ഗാലക്സി നോട്ട് 10 പ്ലസ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള റിവ്യൂ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ കൂടി കാണാവുന്നതാണ്. സാംസങ്ങിൻ്റെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് നൽകിയത് സാംസങ് സ്മാർട്ട് കഫേ മൊബൈൽ ലാബ് എന്ന സ്ഥാപനമാണ്. ഇവർക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഷോറൂമുകളുണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിലുള്ളവർക്ക് പട്ടത്തുള്ള സ്ഥാപനത്തിലും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുള്ളവർക്ക് കൊച്ചിയിലെ പെൻഡാമേനയിലുള്ള മൊബൈൽ ലാബ് എന്ന സ്ഥാപനത്തിലും ബന്ധപ്പെടാവുന്നതാണ്. അവരെ വിളിക്കേണ്ടുന്ന നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള ഈ ഒരു ഫോണിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ യൂട്യൂബിൽ ജയരാജ് ജിനാഥ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ ജയരാജ് ജിനാഥ് ഒഫീഷ്യൽ എന്ന പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടിക്ടോക്കിലുമുണ്ട് ജയരാജ് ജിനാഥ് ഒഫീഷ്യൽ, ഇൻസ്റ്റഗ്രാമിൽ ജയരാജ് ജിനാഥ്. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്.